Hi students, in previous classes we discussed about definition and necessity of irrigation, and also another video we discussed benefits and ill effects of irrigation. Then this class we discuss different types of irrigation. Irrigation is basically രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്ലോ ഇറിഗേഷൻ, സെക്കൻഡ് ലിഫ്റ്റ് ഇറിഗേഷൻ ഓർ വെൽ ഇറിഗേഷൻ. ഈ ഫ്ലോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സപ്ലൈ ചെയ്യുന്ന വാട്ടറിനെ അതൊരു അണ്ടർ ഗ്രാവിറ്റി ആക്ഷൻ വഴി ഫീൽഡിലെത്തുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫ്ലോ ഇറിഗേഷൻ. ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ മാനുവൽ ഡിവൈസസ് യൂസ് ചെയ്തിട്ട് വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ടേക്കൺ ഔട്ട് ചെയ്യുക, ഇതിനെയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഫ്ലോ ഇറിഗേഷനെ തന്നെ രണ്ടായിട്ട് സബ് ഡിവിഷൻ ചെയ്തിട്ടുണ്ട്, പെർണിയൽ ഇറിഗേഷനും ഇനണ്ടേഷൻ ഇറിഗേഷനും. ഈ ഒരു ഇറിഗേഷനെ, ഫ്ലോ ഇറിഗേഷനെ തന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സോഴ്സ് ഫ്രം വിച്ച് വാട്ടർ ഈസ് ഡ്രോൺ, ഫ്ലോ ഇറിഗേഷൻ ക്യാൻ ബി ഫർദർ സബ് ഡിവൈഡഡ് ഇൻ ടു ത്രീ ടൈപ്സ്. ഫസ്റ്റ് ഡയറക്റ്റ് ഇറിഗേഷൻ, സ്റ്റോറേജ് ഇറിഗേഷൻ, കമ്പൈൻഡ് സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ സ്കീം. ഇനി ഇറിഗേഷനിൽ വരുന്ന ഓരോ ക്ലാസിഫിക്കേഷനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇറിഗേഷനെ ബേസിക്കലി രണ്ട് ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്ലോ ഇറിഗേഷൻ. ഫ്ലോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സ്റ്റോറേജ് ഡിവൈസസ് ഒക്കെ ഉണ്ട്, വാട്ടറിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഡിവൈസസ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് വാട്ടർ അണ്ടർ ഗ്രാവിറ്റി ആക്ഷൻ വഴി നമ്മളെ ഫീൽഡിലെത്തിക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫ്ലോ ഇറിഗേഷൻ. എന്താ ഫ്ലോ ഇറിഗേഷൻ്റെ ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലോ ഇറിഗേഷൻ ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ഇൻ വിച്ച് ദ സപ്ലൈ ഓഫ് ഇറിഗേഷൻ വാട്ടർ അവൈലബിൾ ഈസ് അറ്റ് സച്ച് എ ലെവൽ ദാറ്റ് ഈസ് കൺവേഡ് ഓൺ ടു ദ ലാൻഡ് ബൈ ദ ഗ്രാവിറ്റി ഫ്ലോ. അപ്പോൾ ഒരു ഹയർ ലെവൽ പൊസിഷനിൽ നിന്ന് നമ്മളെ ലോവർ ലെവലിലേക്ക് വാട്ടറിനെ അണ്ടർ ഗ്രാവിറ്റി ആക്ഷൻ വഴി ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യുക, അതാണ് ഫ്ലോ ഇറിഗേഷനിൽ വരുന്നത്. ഫ്ലോ ഇറിഗേഷനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പെർണിയൽ ഇറിഗേഷനും ഇനണ്ടേഷൻ ഓർ ഫ്ലഡ് ഇറിഗേഷനും. ഫ്ലോ ഇറിഗേഷനിൽ വരുന്ന ഒരു സബ് ഡിവിഷനാണ് പെർണിയൽ ഇറിഗേഷൻ. ദ വാട്ടർ റിക്വയർഡ് ഫോർ ഇറിഗേഷൻ ഈസ് അപ്ലൈഡ് ഇൻ അക്കോർഡൻസ് ദ ക്രോപ്പ് റിക്വയർമെൻറ്റ് ത്രൂ ഔട്ട് ദി ക്രോപ്പ് പീരിയഡ്. ഇപ്പോൾ പെർണിയൽ ക്രോപ്സിൻ്റെ കാര്യം ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെർണിയൽ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് വാട്ടറിങ് നടക്കുന്നത് ത്രൂ ഔട്ട് ഇയർ ആണ്. അപ്പോൾ വാട്ടറിങ് കണ്ടിന്യൂസ് ആയിട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ ഇറിഗേഷൻ സ്ട്രക്ചേഴ്സിനുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. സം സ്റ്റോറേജ് ഹെഡ് വർക്ക് സച്ച് എസ് ഡാംസ് ആൻഡ് സ്റ്റോറേജ് വിയേഴ്സ് ഓർ ബാരിയേഴ്സ് ആർ റിക്വയർഡ് ടു സ്റ്റോർ ദ എക്സസ് വാട്ടർ ഡ്യൂറിങ് ഫ്ലഡ്സ് ആൻഡ് റിലീസ് ഇറ്റ് ടു ദ ക്രോപ്സ് ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്. അപ്പോൾ നമ്മൾ ഫ്ലഡ് കണ്ടീഷനിൽ വരുമ്പോൾ നമ്മളെ വാട്ടർ ഒരുപാട് എന്താണ് സ്റ്റോറേജിങ് ഡിവൈസസിലൊക്കെ ഫില്ലാവും. ഒരു ഡ്രോട്ട് സമയത്തേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വാട്ടർ ഈ ഒരു ഡാംസിൽ നിന്ന് അതുപോലെ തന്നെ വിയേഴ്സിൽ നിന്നൊക്കെ കൺസ്യൂം ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പെർണിയൽ ക്രോപ്സിന് വാട്ടറിങ് ലെവലിംഗ് ചെയ്യാൻ കഴിയും. ഫ്ലോ ഇറിഗേഷൻ്റെ നെക്സ്റ്റ് സബ് ഡിവിഷനാണ് ഇനണ്ടേഷൻ ഇറിഗേഷൻ. ഇനണ്ടേഷൻ ഇറിഗേഷൻ ഈസ് ക്യാരീഡ് ഔട്ട് ബൈ ഡീപ്പ് ഫ്ലഡിംഗ് ആൻഡ് ത്രോ സാച്ചുറേഷൻ ഓഫ് ദ ലാൻഡ് ടു ബി കൾട്ടിവേറ്റഡ് വിച്ച് ഈസ് ദെൻ ഡ്രൈൻഡ് ഓഫ് പ്രിയർ ടു ദ പ്ലാനിങ് ഓഫ് ദ ക്രോപ്സ്. അപ്പോൾ ഈ ഒരു ഇറിഗേഷൻ മെത്തേഡിൽ നമ്മുടെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഫീൽഡ്, നമുക്ക് കൃഷി ഇറക്കാനുള്ള ഫീൽഡിലേക്ക് കൂടുതൽ വെള്ളം എൻട്രി ചെയ്യിപ്പിക്കുക, ഫ്ലഡിങ് കണ്ടീഷനിലാക്കി മാറ്റുക. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ മണ്ണിൻ്റെയൊക്കെ സാച്ചുറേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത്
ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വാട്ടർ ടേബിൾ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അവസാനം നമ്മൾ കൃഷി ഇറക്കാൻ സമയത്ത് ഈ വാട്ടറിനെയൊക്കെ ഡ്രെയിൻ ചെയ്യിപ്പിക്കും, വാട്ടറിനെയൊക്കെ റിമൂവ് ചെയ്യിപ്പിക്കും, എന്നിട്ടാണ് നമ്മൾ നമ്മുടെ വിള അവിടെ കൃഷി ചെയ്യുന്നുള്ളൂ. ഈ ഒരു മെത്തേഡ് ഓഫ് ഇറിഗേഷനാണ് ഇനണ്ടേഷൻ എന്ന് പറയുന്നത്. ഫ്ലോ ഇറിഗേഷനിൽ തന്നെ വേറെയും മൂന്ന് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോഴ്സ് ഫ്രം വിച്ച് ദ വാട്ടർ ഈസ് ഡ്രോൺ. ആ സോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഡയറക്റ്റ് ഇറിഗേഷൻ ഓർ റിവർ കനാൽ ഇറിഗേഷൻ എന്നും കൂടി പറയും. ഇതൊരു ഡൈവേർഷൻ സ്കീമാണ്. സെക്കൻഡ് സ്റ്റോറേജ് ഇറിഗേഷൻ, റിസർവോയർ ഓർ ടാങ്ക് ഇറിഗേഷൻ എന്നും കൂടി പറയും. ഇതൊരു സ്റ്റോറേജ് സ്കീമാണ്. തേർഡ് വൺ ഈസ് കമ്പൈൻഡ് സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ സ്കീം. ഫസ്റ്റ് രണ്ടെണ്ണം പറഞ്ഞു, അതിൻ്റെ ഒരു കോമ്പിനേഷൻ സ്കീമാണ് തേർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫ്ലോ ഇറിഗേഷനിൽ വരുന്ന ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇറിഗേഷനാണ് ഡയറക്റ്റ് ഇറിഗേഷൻ ഓർ റിവർ കനാൽ ഇറിഗേഷൻ. ഇൻ ദിസ് ഡയറക്റ്റ് സിസ്റ്റം വാട്ടർ ഈസ് ഡയറക്ട്ലി ഡൈവേർട്ടഡ് ടു ദ കനാൽ വിത്തൗട്ട് അറ്റംപ്റ്റിംഗ് ടു സ്റ്റോർ ദ വാട്ടർ. നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യാതെ തന്നെ ഡയറക്റ്റ്ലി കനാൽസ് വഴി ഫീൽഡിലെത്തിക്കുന്ന ഒരു മെത്തേഡാണ് ഡയറക്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ലോ ഡൈവേർഷൻ വിയേഴ്സ് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? നമുക്ക് റിവറിൽ വരുന്ന വാട്ടറിനെ ഒന്ന് റൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ വാട്ടർ ലെവലിനെ ഒന്ന് റൈസ് ചെയ്യിപ്പിച്ചിട്ട് വേണം കനാൽസ് വഴി പാസ് ചെയ്യിപ്പിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിയേഴ്സ് യൂസ് ചെയ്യുന്നത്. എ ലോ ഡൈവേർഷൻ വെയർ ഓർ ഡൈവേർഷൻ ബാരേജ് ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവർ. ദ റൈസ് ദ വാട്ടർ ലെവൽ ഇൻ ദ റിവർ ആൻഡ് ദസ് ഡൈവേർട്ട് ദ വാട്ടർ ടു ദ കനാൽ ടേക്കിംഗ് ഓഫ് അപ്സ്ട്രീം ഓഫ് ദ വെയർ. അപ്പോൾ കനാൽസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്സ്ട്രീം സൈഡ് ഓഫ് ദ വിയർ ആയിരിക്കും, അതായത് വിയറിൻ്റെ മുകൾ ഭാഗത്ത്. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? ഈ വിയർ കൺസ്ട്രക്ട് ചെയ്യുന്നതോടുകൂടി അവിടെ വാട്ടർ ലെവലൊന്ന് റൈസ് ചെയ്യും. അപ്പോൾ റൈസ് ചെയ്ത് നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് കനാൽസ് വഴി വാട്ടറിനെ പാസ് ചെയ്യിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അപ്സ്ട്രീം സൈഡിൽ കനാൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ദ സ്മോളർ മാഗ്നിറ്റ്യൂഡ് വൺ ഓർ ടു മെയിൻ കനാൽസ് മേ ടേക്ക് ഓഫ് ഡയറക്ട്ലി ഫ്രം ദ റിവർ. ഇവിടെ ഒന്നോ രണ്ടോ കനാൽസ് മാത്രമേ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളൂ, മെയിൻ കനാൽസ് മാത്രമേ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടറി കനാൽസ് ഒക്കെ വേറെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി മെയിൻ കനാൽസ് ആകെ ഒന്നോ രണ്ടോ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഡയറക്റ്റ് ഇറിഗേഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മെയിൻ റിവർ കാണിച്ചിട്ടുണ്ട്, ഡൈവേർഷൻ വിയർ നമ്മൾ റിവറിന് അക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്സ്ട്രീം സൈഡിലാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് കനാൽസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈ കനാൽസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡിലേക്ക് ഉള്ള വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു മീഡിയമാണ് അല്ലേ. ആ മെയിൻ കനാലിൽ തന്നെ ടെയിൽ ക്ലസ്റ്റേഴ്സ് വരുന്നുണ്ട്, അതായത് ഡിസ്ട്രിബ്യൂട്ടറി ലൈൻസ് വരുന്നുണ്ട്. പിന്നെ അപ്സ്ട്രീം സൈഡിൽ മാർജിനൽ ബൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ്? സോയിൽസിനെയൊക്കെ റീടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓവർഫ്ലോ തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ് മാർജിനൽ ബൺസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു ഡയറക്റ്റ് ഇറിഗേഷൻ സ്കീം എന്ന് പറയുന്നത്. ഫ്ലോ ഇറിഗേഷൻ്റെ നെക്സ്റ്റ് സബ് ഡിവിഷനാണ് സ്റ്റോറേജ് ഇറിഗേഷൻ ഓർ ടാങ്ക് ഇറിഗേഷൻ. ഇൻ സ്റ്റോറേജ് ഇറിഗേഷൻ സിസ്റ്റം എ സോളിഡ് ബാരിയർ സച്ച് ആസ് എ ഡാം ഓർ എ സ്റ്റോറേജ് വിയർ ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് ദി റിവർ ആൻഡ് വാട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ ദ റിസർവോയർ ഓർ ലേക്സ് ഓഫ് ഫോംഡ്. അപ്പോൾ ഇവിടെ റിവറിന് അക്രോസ് ആയിട്ട് ഒരു സ്ട്രോങ് സോളിഡ് ബാരിയറാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോളിഡ് ബാരിയർ എന്ന് പറഞ്ഞാൽ ഡാംസ്. അപ്പോൾ ഡാമിനൊരു റിസർവോയർ ഉണ്ടാവും. റിസർവോയർ എന്ന് മീൻ ചെയ്യുന്നത് എന്താ? ഒരു ഏരിയ, വാട്ടർ അക്യുമുലേറ്റ് ചെയ്യുന്ന ആ ഏരിയനെ പറയുന്ന പേരാണ് റിസർവോയർ. അത് അപ്സ്ട്രീം സൈഡിലായിരിക്കും റിസർവോയർ ഉണ്ടാവുക. ഡാമിൻ്റെ അപ്സ്ട്രീം സൈഡിലായിരിക്കും റിസർവോയേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഡാംസിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ? സ്റ്റോറിങ് ഓഫ് വാട്ടർ, വാട്ടറിനെ സ്റ്റോർ ചെയ്യുക. നേരത്തെ ഡയറക്റ്റ് ഇറിഗേഷൻ്റെ കേസിൽ പറഞ്ഞു അവിടെ വിയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് സ്റ്റോറിങ് ഡിവൈസ് ആയിട്ടല്ല കൺസ്ട്രക്ട് ചെയ്യുന്നത്. ജസ്റ്റ് എന്താണ്, വാട്ടറിനെ ഒന്ന് റൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നേരത്തെ കേസിൽ വിയർ കൺസ്ട്രക്ട് ചെയ്തത്. ഇവിടെ
സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള പർപ്പസിന് വേണ്ടി മാത്രമാണ് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഓഫ് സ്റ്റോറേജ് ഇറിഗേഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് അബൌട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സ് ഓർ ദ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ ആൻഡ് അപ്പോൺ ദി ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ദ റിവർ ദ വോളിയം ഓഫ് സ്റ്റോറേജ് റിക്വയർഡ് ഈസ് ഡിസൈഡഡ്. ഈ ഡാമിൻ്റെയൊക്കെ വോളിയം ഓഫ് സ്റ്റോറേജ് ഡിസൈഡ് ചെയ്യുന്നത് വാട്ടർ റിക്വയർമെൻറ്റ്സിന് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ എത്ര യൂണിറ്റ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം എന്നിങ്ങനെയൊക്കെ നിലനിർത്തിയിട്ടാണ് ഡാമിൻ്റെ വോളിയം ഓഫ് സ്റ്റോറേജ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇൻ ഇന്ത്യ മോസ്റ്റ് ഓഫ് ദി ഇറിഗേഷൻ സ്കീംസ് ഫാൾ അണ്ടർ ദീസ് കാറ്റഗറി. ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ്, ഇറിഗേഷൻ മെത്തേഡ് കൂടിയാണ് സ്റ്റോറേജ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ഡാംസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിംഗ് ആണ് സ്റ്റോറേജ് ഇറിഗേഷൻ. ഇതൊരു സ്റ്റോറേജ് ഇറിഗേഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഇവിടെ റിവറിന് അക്രോസ് ആയിട്ടൊരു ഡാം കൺസ്ട്രക്ട് ചെയ്തത് കാണിച്ചിട്ടുണ്ട്. ആ ഡാമിൻ്റെ അപ്സ്ട്രീം സൈഡിൽ റിസർവോയർ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ട്രൈബ്യൂട്ടറീസൊക്കെ വരുന്നുണ്ട് റിവറിലേക്ക്. ഒരുപാട് ട്രൈബ്യൂട്ടറീസൊക്കെ കണക്ട് ചെയ്തിട്ടാണ് അവർ റിസർവോയറായിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡൗൺവേർഡ് പോർഷൻ റിവർ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മളെന്താണ് അവിടെ കനാൽസ്, മെയിൻ കനാൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡാമിന്. അപ്സ്ട്രീം സൈഡിലായിട്ട് തന്നെയാണ് കനാൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റും റൈറ്റും രണ്ട് കനാൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ടെയിൽ ക്ലസ്റ്റേഴ്സൊക്കെ കൊടുത്ത്, ബ്രാഞ്ച് കനാൽസൊക്കെ കൊടുത്ത് ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് സ്റ്റോറേജ് ഇറിഗേഷനിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് കമ്പൈൻ സിസ്റ്റം. സം ടൈംസ് കമ്പൈൻ സിസ്റ്റം ഈസ് അഡോപ്റ്റഡ് ഇൻ വിച്ച് ദ വാട്ടർ ഈസ് ഫസ്റ്റ് സ്റ്റോർഡ് ഇൻ ദ റിസർവോയർ ഫോംഡ് അറ്റ് ദ അപ്സ്ട്രീം സൈഡ് ഓഫ് ദ ഡാം ആൻഡ് ദീസ് വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ വാട്ടർ പവർ ജനറേഷൻ. ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ അപ്സ്ട്രീം സൈഡിൽ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡാമിൻ്റെ മെയിൻ പർപ്പസസ് എന്ന് പറയുന്നത് ഇറിഗേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വാട്ടർ പവർ ജനറേഷന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഈ ഡാമിൽ നിന്ന് ഡൈവേർഷൻ ചാനൽസ് വഴി പവർ ഹൗസിലേക്ക് വാട്ടറിനെ പാസ് ചെയ്യിപ്പിക്കും. അവിടെ ആവശ്യത്തിനുള്ള ഇലക്ട്രിസിറ്റിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ വാട്ടറിനെ തിരിച്ച് റിവറിലേക്ക് തന്നെ എത്തിക്കും. ഈ ഒരു കമ്പൈൻ സിസ്റ്റത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഡൗൺ സ്ട്രീം സൈഡിൽ നമ്മളൊരു വിയർ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതുവഴി ഇറിഗേഷൻ പർപ്പസിനുള്ള വാട്ടറും കൂടി കനാൽസ് വഴി നമ്മളെ ഫീൽഡിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് കമ്പൈൻ സിസ്റ്റം. അപ്പോൾ ഞാൻ ഈ കമ്പൈൻ സിസ്റ്റത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ഡീറ്റെയിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു റിവർ വരുന്നുണ്ട്, അതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ആ ഡാമിൻ്റെ റിസർവോയേഴ്സ് കാണിച്ചിട്ടുണ്ട്, ഡിഫറെൻ്റ് ട്രൈബ്യൂട്ടറി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം സൈഡിൽ ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. വിയറിൻ്റെ അപ്സ്ട്രീം സൈഡിൽ രണ്ട് മെയിൻ കനാൽസ് കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റും റൈറ്റും മെയിൻ കനാൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് നൊട്ടേഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ ടെക്നിക്കൽ പാർട്സ് ആണ്. ഇറിഗേഷനെ നമ്മൾ ബേസിക്കലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഡിസ്കസ് ചെയ്തു, ഫ്ലോ ഇറിഗേഷൻ ആയിരുന്നു. നെക്സ്റ്റ് വണ്ണാണ് ലിഫ്റ്റ് ഇറിഗേഷൻ. ലിഫ്റ്റ് ഇറിഗേഷന് വേറൊരു പേര് കൂടി പറയും, വെൽ ഇറിഗേഷൻ. ലിഫ്റ്റ് ഇറിഗേഷൻ ഈസ് പ്രാക്ടീസ്ഡ് വെൻ ദ വാട്ടർ സപ്ലൈ ഈസ് അറ്റ് ടു ലോ എ ലെവൽ ടു റൺ ബൈ ഗ്രാവിറ്റേഷൻ ഓൺ ദ ലാൻഡ്. ഇൻ സച്ച് എ സർക്കംസ്റ്റാൻസസ് വാട്ടർ ഈസ് ലിഫ്റ്റഡ് അപ്പ് ബൈ മെക്കാനിക്കൽ മീൻസ്. ഈ ഒരു ഇറിഗേഷൻ ടൈപ്പിൽ വാട്ടർ ടേബിൾ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ലോ ലെവൽ, ദർ ഈസ് നോ ഫ്ലോ ഓഫ് വാട്ടർ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഇതെന്താണ്, വാട്ടർ കുറച്ചുകൂടി ലോ ലെവലിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അവിടെ എന്താണ്, ഒരു ഗ്രാവിറ്റേഷണൽ ഫ്ലോ ഒന്നും നടക്കുന്നില്ല. ഈ സിറ്റുവേഷനിൽ നമ്മൾ ചില മെക്കാനിക്കൽ അല്ലെങ്കിൽ മാനുവൽ ഡിവൈസസ് യൂസ് ചെയ്തിട്ട് വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലിഫ്റ്റ് ഇറിഗേഷനിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ പാർട്ടിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്
ഇറിഗേഷൻ്റെ ഡിഫറെൻ്റ് ടൈപ്സിനെ കുറിച്ചായിരുന്നു. ഇറിഗേഷനെ മേജറായിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലോ ഇറിഗേഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലിഫ്റ്റ് ഇറിഗേഷൻ. അതിൽ ഫ്ലോ ഇറിഗേഷനെ തന്നെ സബ് ഡിവിഷൻ വേറെയും വരുന്നുണ്ട്. മെയിനായിട്ട് പെർനിയൽ ഇറിഗേഷൻ, ഇനണ്ടേഷൻ. സോഴ്സിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫ്ലോ ഇറിഗേഷനെ. അതുപോലെ തന്നെ ലിഫ്റ്റ് ഇറിഗേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.